ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് അനുശ്രീ. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഒരു നാടൻ വിഭവമായിട്ടുള്ള പുളിഞ്ചി, അല്ലെങ്കിൽ മുളക് പച്ചടി, ഇഞ്ചിപ്പുളി, അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന നമ്മളെ പുളിഞ്ചി നമ്മൾക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് വളരെ ഈസിയാണ്, നമുക്ക് തുടങ്ങാം കേട്ടോ. ഞാൻ ഈ ഒരു വലുപ്പത്തിനാണ് പുളി എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ അളവിൽ നമുക്ക് പുളിഞ്ചി ഉണ്ടാക്കിയിട്ട് കാണിക്കാം. അത് ഞാൻ കുറച്ച് നേരം വെള്ളം ഒഴിച്ചിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇതിന് പെട്ടെന്ന് ജ്യൂസ് എടുക്കാൻ പറ്റും. അങ്ങനെ ഞാൻ ആ പുളിയിൽ നിന്ന് ജ്യൂസ് മാത്രം എടുത്ത് മാറ്റിയതാണിത്. ഈ അളവിൽ നമുക്ക് പുളിഞ്ചി ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ പറയാം കേട്ടോ. ആവശ്യത്തിന് ശർക്കര വേണം, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, അതുപോലെ പച്ചമുളക്, കരിവേപ്പില, വറ്റൽ മുളക്, മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ് ആവശ്യത്തിന്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. നമുക്ക് അപ്പോൾ നമ്മുടെ പുളിഞ്ചി ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമുക്ക് ഒരു ജ്യൂസ് പിഴിഞ്ഞെടുത്തിട്ട് നമുക്കത് തിളപ്പിക്കാൻ വയ്ക്കാം. അത് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇഞ്ചിയും പച്ചമുളകും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്രയും പച്ചമുളക് ഞാൻ കീറിയിട്ടിട്ടില്ല കേട്ടോ. ഒന്നോ രണ്ടോ പച്ചമുളക് മാത്രമേ ഞാൻ കീറിയിട്ടിട്ടുള്ളൂ, ബാക്കി ഫുൾ അങ്ങനെ തന്നെ ഇട്ടേക്കുകയാണ്. ആ ടേസ്റ്റ് കിട്ടാനും പാകത്തിനേരും മതി നമ്മളെ പുളിഞ്ചിക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ യൂസ് ചെയ്തേക്കുന്നത്. നമ്മൾ പുളി ചൂടായി വരുന്നുണ്ട്, അപ്പോൾ നമുക്കിതിലേക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് കുറുകി വരണം. തിളച്ച് തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ ഇത് കുറുകിയൊന്നും വന്നിട്ടില്ല. അതിന് ഇത്തിരി ടൈം എടുക്കും. പിന്നെ നമ്മളെപ്പോഴും പുളിഞ്ചി ഉണ്ടാക്കുമ്പോൾ അലുമിനിയം പാത്രങ്ങൾ ഉപയോഗിക്കരുത്. ഇഞ്ചിയും പച്ചമുളകും ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്കൊരു കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കരിവേപ്പിലയും കൂടി ഫ്രൈ ആയിട്ട് വരട്ടെ. ഇഞ്ചിയും പച്ചമുളകും നന്നായിട്ട് ഫ്രൈ ആവണം കേട്ടോ. ഈ പുളിഞ്ചി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ച് കാലം എടുത്തു വയ്ക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്ത് ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി കാലം കേടുവരാണ്ടിരിക്കാനൊക്കെ സഹായിക്കും. നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളി ഫ്രൈ കറക്റ്റ് ആയിട്ടുണ്ട്, അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ പുളി നന്നായിട്ട് തിളച്ച് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് തിളച്ചൊന്ന് വറ്റി വരണം, അപ്പോഴുള്ളത് കുറുകി കുറുകി വരുള്ളൂ. ഏകദേശം അത്യാവശ്യം വറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒന്ന് കട്ടി വെച്ച് തുടങ്ങിയിട്ടുണ്ട് നമ്മളെ ജ്യൂസ്. ഇതിലേക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടി, നന്നായിട്ട് തിളച്ച് കുറുകാൻ തുടങ്ങുമ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ചെറുതായിട്ടൊരു കുഴമ്പ് രൂപത്തിലുള്ള പുളിയുടെ ഇത് ആവുമ്പോൾ മാത്രം നമ്മളിതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ഞാനിത് അച്ചോടെയാണ് ഇട്ട് കൊടുക്കുന്നത്. വേണമെന്ന് വെച്ചാൽ ഒന്ന് എന്താ പറയുക, ഡൈലൂട്ട് ചെയ്തിട്ട് അതിലുള്ള എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് ഉണ്ടാവുമല്ലോ ശർക്കരയിൽ, അത് റിമൂവ് ചെയ്തിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇതിൽ അച്ചോടെയാണ് ഇട്ട് കൊടുക്കണേ. ഞാൻ ഒന്നര അച്ചോളം ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക്. അപ്പോൾ കറക്റ്റ് മധുരവും പുളിയും ആണ്. അപ്പോൾ ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിരുന്നു. പുളിയും മധുരവും എടുത്ത് നിൽക്കാണ്ടിരിക്കാനാണ്. ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുമ്പോൾ എല്ലാം കറക്റ്റ് പാകമായിട്ട് കിട്ടും. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും കരിവേപ്പിലയും കൂടി നമ്മൾ ഈ ശർക്കരയും അതുപോലെ തന്നെ പുളിയുടെയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇനി ഇഞ്ചിയും പുളിയും ഒക്കെ ഈ ശർക്കരയുടെയും പുളിയിലും നന്നായിട്ട് കുക്കായി വരുമ്പോൾ
മുളകിൻ്റെ ഇഞ്ചിയുടെ ഒക്കെ ഫ്ലേവർ നമ്മുടെ ഈ പുളിഞ്ചിക്ക് കിട്ടും. ഇപ്പം ഏകദേശം കുറുകി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒത്തിരിയും കൂടി ഒന്നും കൂടി കുറുകിയിട്ട് വേണം. ഇപ്പം ഏകദേശം കറക്റ്റാണ്. ഈ സമയത്ത് നമ്മൾ അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കുക. ഇനിയും നന്നായിട്ട് കുറുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തണുത്ത് കഴിഞ്ഞാൽ പറ്റ നന്നായിട്ട് കട്ട പിടിക്കും. നമുക്ക് സ്പൂൺ കൊണ്ടൊക്കെ വിളമ്പി കൊടുക്കാനും കറക്റ്റ് ഇതെന്ന് പറയുന്നത് ഈ ഒരു പാകമാകുമ്പോൾ നമ്മൾ അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കണം. ഇനി നമുക്കിതിലേക്ക് കാച്ചി ഒഴിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് വറ്റൽമുളകും കരിവേപ്പിലയും ഇട്ട് കൊടുക്കാം. പുളിഞ്ചിക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കുകയായിരിക്കും നല്ലത്. സൺഫ്ലവർ ഓയിൽ അങ്ങനത്തെ ഓയിൽസ് യൂസ് ചെയ്യാതെ, കാരണം ഇതൊരു നാടൻ വിഭവമല്ലേ. പിന്നെ നമ്മൾ കാച്ചി ചെയ്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളെ പുളിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തണുക്കുമ്പോൾ ഒന്നും കൂടി ഇത് ടൈറ്റായിട്ട് വരും കേട്ടോ. ഇത് നമ്മുടെ സദ്യയുടെ കൂടെയും അതുപോലെ തന്നെ ബിരിയാണി, നെയ്ച്ചോറ്, അതിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് വിളമ്പാൻ പറ്റുന്ന ഒരു നല്ലൊരു വിഭവമാണ്. നമ്മളൊരു നാടൻ വിഭവം ആണ്. എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. വളരെ ഈസിയാണ് തയ്യാറാക്കാൻ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.